हाय हेलो എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു നൈറ്റ് ടൈം റൂട്ടീൻ കാണിക്കാന്ന് വെച്ചു. കുറേ നാളായല്ലോ അതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി വ്യൂവേഴ്സിന് ഇഷ്ടം, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ ട്രൈപോഡും മൊത്തത്തിലൊരു കുളമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ എന്നെ വീഡിയോയിൽ കാണുകയെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്തായാലും എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പരമാവധി സെറ്റപ്പാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പം പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് കുളിക്കണം, ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല, വേർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുളിക്കുന്നു അല്ലേ, ചിലപ്പോൾ കുളിച്ചൊന്നും വേർത്തില്ല. പിന്നെ മുടി നനയ്ക്കുന്നില്ല എന്ന്, രാത്രി കെട്ടി വയ്ക്കാൻ നേരത്തെ ഉണങ്ങത്തില്ല. ഇപ്പോൾ സമയം 7:30 കണ്ടായി, പിന്നെ ഉണങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ മുടി നനയ്ക്കില്ല, മുടി കെട്ടി വെച്ചിട്ട് ഞാൻ പോയി മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് വന്നിട്ട് ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ഞാൻ എൻ്റെ സ്കിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നൊരു ഫേസ് വാഷാണ് കേട്ടോ, ഇത് അത്ര അടിപൊളി ഫേസ് വാഷ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഡോക്ടർ തന്നുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നാർക്കൊട്ടും വലിയ സെറ്റപ്പൊന്നും ഇല്ലാത്തൊരു ഫേസ് വാഷാണ് കേട്ടോ. അത്ര ഓയിലൊന്നും അത്രയായിട്ട് റെഡ്യൂസ് ചെയ്യത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പയ്യെ ഡാബ് ചെയ്ത് മുഖം ഒന്ന് തുടച്ചെടുക്കുകയാണ്. തുടച്ചിട്ട് ഇനി എനിക്കൊരു ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാനുണ്ട്. എന്തോ ഒരു ജെല്ല് പോലെയല്ല, ഒരു മോയ്സ്ചറൈസറിൻ്റെയൊക്കെ ഒരു ഇതുള്ള ഒരു ഓയിൻമെൻ്റ് ആണ് കേട്ടോ അത്. അതുകൂടി അപ്ലൈ ചെയ്യണം. കണ്ണിൻ്റെ അടിയിലും ചുണ്ടിന് ചുറ്റും അപ്ലൈ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതിൻ്റെ പേര് കണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അതോടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇച്ചിരി നേരം ചുമ്മാ അത് വെച്ചുകൊണ്ടിരിക്കും. ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഇനി നോട്ട് എഴുതാൻ പോവാണ്. നാളെ രാവിലെ ക്ലാസ് ഉണ്ട് അക്കൗണ്ടൻസിയിൽ. അപ്പോൾ സാർ ഇന്ന് നോട്ട് ഇട്ട് തന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക, അപ്പോൾ നാളെ അതിന് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇന്ന് കംപ്ലീറ്റ് ആക്കാനുണ്ട്. പിന്നെ അവിടെ ബ്ലാങ്ക് സ്പേസ് കിടക്കുന്നതെന്ന് രാവിലെ ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്കും ഒരു നോട്ട് കിട്ടിയില്ല. അപ്പോൾ അത് എഴുതാനുള്ളതാണ്. അപ്പോൾ ഞാൻ നോട്ട് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ ഞാൻ നോട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നോട്ടൊക്കെ എഴുതി കഴിഞ്ഞ് ഇനി ഞാൻ ഇപ്പോൾ ഒരു സീരീസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്, നെവർ ഹാവ് ഐ എവർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പലരും കാണുന്നതായിരിക്കും, ഒരു ഡ്രാമ സീരീസാണത്. അപ്പോൾ അത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സീസൺ 2 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീസൺ 1 വരെ കണ്ടു കഴിഞ്ഞാണ് സീസൺ 2 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേക്കും എനിക്ക് കഴിക്കാൻ പോപ്കോൺ വേണം. അപ്പോൾ ഞാൻ ഇനി പോപ്കോൺ ഉണ്ടാക്കാൻ പോവാണ്. വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പം അതുണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. You kissing? Your father's ashes have barely begun to drift out to sea. Get on this car! What disgraceful behavior, Devi. What are you going to do at my funeral? Just have sex on top of my grave? അപ്പം ഞാനിനി എൻ്റെ മുടി കെട്ടാൻ പോവാണ്. രാത്രി മുടിയൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. അപ്പം ഞാൻ രണ്ട് സൈഡിലേക്ക് പിന്നിടുവാണ് കേട്ടോ. അപ്പം മുടി ഒത്തിരി പൊട്ടിപ്പോകത്തൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ പുറത്തേക്കൊക്കെ പോയപ്പോഴത്തേക്കും മുടി അഴിച്ചിട്ടും പോണിറ്റെയിൽ കെട്ടിയും ഒക്കെയാണ് പോയത്. അപ്പം തന്നെ എനിക്ക് തോന്നി നന്നായിട്ട് ഇന്ന് മുടി പൊട്ടിയും പോവും, മുടി കൊഴിഞ്ഞും പോകും എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക്. ഞാൻ പിന്നെ മുടി വീട്ടിൽ വന്നിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല കേട്ടോ, ചുമ്മാ അങ്ങ് കെട്ടി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ്, രാത്രിയാണ് കെട്ടാൻ വേണ്ടിയിട്ട് ചീകി തുടങ്ങുന്നത്. ഒരു ഞാൻ ആ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കാണും. ഒറ്റ മുടി പോലും ഇന്നലെ പൊട്ടി വന്നിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇപ്പം നിങ്ങൾക്ക് മുകളിൽ വരും. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, അതൊന്ന് കയറി കണ്ടു നോക്കാം. മുടി പൊട്ടി പോകുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല റിസൾട്ടായിരിക്കും. എനിക്കിത് സെക്കൻഡ് ദിവസമായിട്ട്, ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടില്ല, ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അടിപൊളി ഒരു റിസൾട്ട് കിട്ടി. എൻ്റെ മുടി ഇന്ന് അത്രയും ഒന്നും പൊട്ടിപ്പോയിട്ടില്ല. ഇന്നലെ ഞാൻ കാണിച്ച അത്രയും, ഇന്നലെ ഞാൻ തമ്മനയിൽ കാണിച്ച ആ പൊട്ടി കിടക്കുന്ന മുടിയുണ്ടല്ലോ, അതെൻ്റെ ഒറിജിനൽ ഹെയർ അന്ന് പൊട്ടിപ്പോയതാണ്. അപ്പം അത്രയും മുടി പൊട്ടിയിട്ട് ഇന്ന് എൻ്റെ ഒരൊറ്റ മുടി പൊട്ടിയിട്ടില്ല. അപ്പം അതത്രയും നല്ലൊരു ഹെയർ മാസ്ക് ആണെന്ന് തന്നെ വേണം പറയാൻ. അപ്പം നിങ്ങളൊന്ന് തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മുടിയൊക്കെ കെട്ടി പോയി കിടക്കട്ടെ ഇനി. അപ്പോൾ ഇനിയാണ് ഞാൻ ഒട്ടും ഇന്ന് നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചൊരു സംഭവം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ, എൻ്റെ ട്രൈപോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഇന്ന് കിടക്കുന്നതൊന്നും ബെഡൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്ന്. ഈ ബെഡൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല, കാരണം ഇത് എൻ്റെ അനിയൻ്റെ റൂമായിരുന്നു. അപ്പം അവൻ ഇപ്പം ജസ്റ്റ് എൻ്റെ റൂമിലേക്ക് മാറിയപ്പോൾ ഞാൻ താഴത്തെ റൂമിൽ വന്ന് കിടന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ട്രൈപോഡ് ശരിയായിട്ടിരുന്നു, ഫോണിനും ഒന്നും പറ്റിയില്ല, നിലത്തൊന്നും ചാടിയില്ല, അതെൻ്റെ ഭാഗ്യം. അപ്പം ഞാനിപ്പോൾ കാണുന്നത് ആ നെവർ ഹാവ് ഐ എവർ സീരീസിൻ്റെ സീസൺ 2 എപ്പിസോഡ് 2 ആണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കിടക്കുകയാണ്.
ഇച്ചിരി കഴിഞ്ഞ് ഞാനിപ്പോൾ അങ്ങ് ഉറങ്ങില്ല കേട്ടോ, ഇനി കുറച്ച് നേരത്തേക്ക് സീരീസ് ഒക്കെ കാണും, അത് കഴിഞ്ഞിട്ട് ഒരു 10:30 വരെ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും, പിന്നെ ഇച്ചിരി നേരം ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറും, പിന്നെ ഇച്ചിരി നേരം വാട്സപ്പിലൊക്കെ കയറും, ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കിടക്കും. ഇപ്പം എങ്ങും ഉറങ്ങില്ല ഞാൻ, ഒരു 11:30 മണിയൊക്കെ ആകുമ്പോഴാണ് കിടക്കത്തുള്ളൂ. അപ്പം അതുവരെ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും നാളത്തേക്കുള്ള എന്തെങ്കിലും വീഡിയോയുടെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ടൈമിൽ, 10:30 ടൈമിൽ. അത് കഴിഞ്ഞ് പിന്നെ ഫോണിൽ കളിക്കും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ചെറിയൊരു ഭയമാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇപ്പം തിരിഞ്ഞൊക്കെ കിടന്ന് ഫോണിൽ കളിക്കുന്ന എനിക്ക് ആ ഒരു രീതിയിൽ കിടക്കുമ്പോൾ മാത്രമാണ് ഒരു എന്തോ ഒരു സുഖമുള്ളൂ കിടക്കാൻ. ഇപ്പോഴത്തേക്ക് തിരിഞ്ഞെടുക്കുമ്പോൾ ബോഡി പെയിനൊക്കെ എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആ സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഈ ഐഫോണിൻ്റെ അകത്താണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ സീരീസ് സിനിമ ഒക്കെ കാണത്തുള്ളൂ, അത് വേറെ ഉപയോഗമൊന്നുമില്ല ആ ഫോണും കൊണ്ട്. അപ്പം ആ ഫോണിൻ്റെ ഉപയോഗം കഴിഞ്ഞു, ഞാൻ ഇനി ഐഫോൺ എടുക്കുന്നു. ഗുഡ് നൈറ്റ്.